എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിലേക്ക് സ്വാഗതം. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എണ്ണമയമുള്ള ചർമ്മമുള്ളവരെയാണ്. സെബാസിയസ് ഗ്രന്ഥികൾ ചർമ്മത്തെ മൃദുലവും ഈർപ്പമുള്ളതുമായി നിലനിർത്താൻ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ അധിക സെബം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചർമ്മത്തിന് എണ്ണമയമുള്ളതായി തോന്നുകയും മുഖക്കുരുവിനും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ ഹെൽത്ത് സെഗ്മെന്റിൽ ആദ്യം നോക്കുന്നത് ഓയിൽ സ്കിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. വരണ്ട ചർമ്മമുള്ളവർ വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾക്കുമുള്ള ടിപ്പുണ്ട്. ആദ്യം ഓയിൽ സ്കിന്നിൻ്റെ ടിപ്പുകൾ. ഓയിൽ സ്കിൻ ഉള്ളവർ ഇടവിട്ട് മുഖം കഴുകുക. അടഞ്ഞ സുഷിരങ്ങൾ, മുഖക്കുരു, മറ്റ് പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്ന അഴുക്ക്, മലിനീകരണം, എണ്ണയുടെ ഉൽപ്പാദനം എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും പ്രകൃതിദത്ത ഫേസ് പാക്ക് ഉപയോഗിക്കുക. ചന്ദനം, മുൾട്ടാണിമുൾട്ടി, കടലമാവ് കൊണ്ടുള്ള ഫേസ് പാക്കുകൾ എന്നിവ നല്ലതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് മേക്കപ്പ് നീക്കം ചെയ്യാൻ മറക്കരുത്. ഇത് സുഷിരങ്ങൾ അടഞ്ഞു പോകാനും മറ്റ് ചർമ്മ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും ഇടയാക്കും. ചർമ്മത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സെറം ഉപയോഗിക്കുക. എണ്ണമയമുള്ള ചർമ്മത്തെ മൃദുവാക്കുന്നതിനുള്ള പ്രകൃതിദത്ത ഓയിൽ ഫ്രീ ക്ലൻസറായി പാൽ കണക്കാക്കപ്പെടുന്നു. പാൽ ചർമ്മത്തിന്റെ സ്വാഭാവിക pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. 2-3 തുള്ളി ലാവണ്ടർ ഓയിൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചന്ദനം പാലിൽ കലർത്തുക. രാത്രിയിൽ കിടക്കുന്ന നേരം ഈ മിശ്രിതം തുണിയിൽ മുക്കി മുഖത്ത് പുരട്ടുക. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് ചർമ്മത്തിന് കുറച്ചു നേരം മസാജ് ചെയ്യുക. ശേഷം രാവിലെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. അടുത്ത് നമ്മൾ നോക്കുന്നത് വരണ്ട ചർമ്മം ഉള്ളവർക്കുള്ള ടിപ്പാണ്. വരണ്ട ചർമ്മക്കാരുടെ പ്രധാന പ്രശ്നങ്ങളാണ് വരൾച്ചയും നിറമങ്ങലും. അല്പം ശ്രദ്ധിച്ചാൽ വരണ്ട ചർമ്മക്കാർക്കും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനാകും. വരണ്ട ചർമ്മം ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ. കറ്റാർവാഴ ജെൽ ദിവസവും ചർമ്മത്തിൽ പുരട്ടിയാൽ വരണ്ട ചർമ്മം ഇല്ലാതാകാൻ സഹായിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ദിവസവും 2 നേരം ശരീരത്തിൽ പുരട്ടുക. ആഴ്ചകൾ കൊണ്ട് തന്നെ വ്യത്യാസം അറിയാൻ സാധിക്കും. കുളിക്കാൻ സോപ്പിന് പകരം ഷവർ ജെൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മുഖം കഴുകാൻ വീര്യം കുറഞ്ഞ ഫേസ് വാഷ് മാത്രം ഉപയോഗിക്കുക. പയറുപൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസത്തിൽ 2 തവണയിൽ കൂടുതൽ ഇവ ഉപയോഗിക്കാൻ പാടില്ല. വരണ്ട ചർമ്മമുള്ളവർ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കരുത്. വരണ്ട ചർമ്മമുള്ളവർ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ചർമ്മം കൂടുതൽ വരളാൻ സാധ്യതയുണ്ട്. അതിനാൽ അധികം തണുപ്പില്ലാത്തതും ചൂടില്ലാത്തതുമായ വെള്ളത്തിൽ വേണം കുളിക്കാൻ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായും കുടിക്കണം. ധാരാളം ജ്യൂസും കുടിക്കാം. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലോ ബദാം ഓയിലോ സ്ഥിരമായി പുരട്ടി മസാജ് ചെയ്യുന്നത് ചർമ്മം മൃദുവാകാൻ സഹായിക്കും. വരണ്ട ചർമ്മക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് തൈര്. തൈരും പയറുപൊടിയും തേനും ചേർത്തിടുന്നതാണ് ഏറെ നല്ലത്. വെള്ളരിക്കാ നീരും പഞ്ചസാരയും ചേർത്ത് പുരട്ടിയാൽ മുഖത്തെ മൃതകോശങ്ങൾ അകന്ന് തിളക്കം ലഭിക്കും. അപ്പോൾ വരണ്ട ചർമ്മമുള്ളവർക്കും ഓയിൽ സ്കിൻ ഉള്ളവർക്കുമുള്ള ടിപ്പുകൾ കിട്ടിയല്ലോ അല്ലേ? എങ്കിൽ പിന്നെ ഈ വീഡിയോ വേഗം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചോളൂ.